പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ 23 കിഴക്കിൻ്റെ വെളിച്ചം, അതോടൊപ്പം കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ പരമ്പരയിൽ 911 എപ്പിസോഡാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കിഴക്കിൻ്റെ വെളിച്ചം എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നതിന്, പ്രത്യേകിച്ച് സുരമലബാർ സഭയിലെ, എറണാകുളം അങ്കമാലി രൂപതയിലെ ഈ പ്രതിസന്ധിയിൽ എല്ലാവരെയും പ്രകാശിപ്പിച്ചവരിൽ ഒരെളിമയും മനഃശാന്തരവും ഉണ്ടാകുന്നതിനും, ഈ മാറ്റാൻ പറ്റാത്തതായ സഭയുടെ ആരാധനാക്രമം നമ്മുടെ ആരുടെയും ചിന്തകളനുസരിച്ച് ചെയ്യേണ്ടതല്ല, സഭയുടെ വിശുദ്ധമായ ഈ പാരമ്പര്യം നിലനിർത്തണം എന്ന് ഈ കിഴക്കൻ സഭകളിൽ പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും എളിമയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ആത്മാർത്ഥമായ സഹോദരങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദൈവമേ അങ്ങയുടെ കൃപ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക് ഒഴുക്കണമേ. ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ അങ്ങ് തീർച്ചയായിട്ടും പ്രകാശിപ്പിക്കും. ഈ കിഴക്കിൻ്റെ വെളിച്ചം എല്ലാവരിലും പ്രകാശിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ തിരുമനസ് എറണാകുളം രൂപതയിലാകണമേ. അങ്ങയുടെ തിരുമനസ് എറണാകുളം രൂപതയിലും മറ്റെല്ലാം രൂപതകളിലും ഈ കിഴക്കിൻ്റെ വെളിച്ചത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുണ്ടോ അവയെല്ലാം മാറ്റി പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നമ്മളങ്ങനെ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 16 പാരഗ്രാഫ് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓരോ ദിവസവും നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആത്മാവ് കർത്താവ് നമ്മളെ അതിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് അനുഭവിച്ച നിങ്ങളിൽ പലരും എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ മെസ്സേജസ്. നാ വി കണ്ടിന്യൂ. നമ്മൾ അതിൻ്റെ ആ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരമകാഷ്ഠയിൽ എത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ സമ്പൂർണമായ അതീന്ദ്രിയ അവസ്ഥയാണ്. അതീന്ദ്രിയ അവസ്ഥ എന്ന് പറയുന്നത് ട്രാൻസെൻഡൻസ് എന്നാണ്. വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തേക്കാൾ വളരെ കൃത്യമായിട്ടോ ഇതിൻ്റെ മനസ്സിലാക്കലിപ്പോ ഇപ്പൊ ശരിക്കത് മനസ്സിലായി, ശരിക്കും മനസ്സിലായി. എന്താണ് വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തേക്കാൾ വിശുദ്ധ ലിഖിതത്തിൻ്റെയും ആരാധനാക്രമത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ സാംശീകരണത്തിലൂടെയാണ് നാം ഈ അവസ്ഥയിലെത്തിച്ചേരുന്നത്. ഒരിക്കൽ കൂടി അത് പറയാണ്, നമ്മളിൽ വസിക്കുന്ന ഈ ത്രിത്വൈക ദൈവത്തെയും തമ്മിൽ വസിക്കുന്ന ഈശോയുടെ സർവാതിശായിത്വം, അനാദി മുതൽ അനന്തത വരെയുള്ള ആ ഈശോയാണ് നമ്മളിൽ വസിക്കുന്നത്. 33 ഈ ഭൂമിയിൽ ജീവിച്ച ആ അവസ്ഥ മാത്രമല്ല, ആ അവസ്ഥ തീർച്ചയായിട്ടും നമ്മളിലുണ്ട്. എന്നാൽ അത് മാത്രമല്ല ഈശോ എന്ന് പറഞ്ഞാൽ അനാദി മുതൽ അനന്തത വരെയുള്ള ആ അബ്സല്യൂട്ട് ട്രാൻസെൻഡൻസ്, ആ അനന്തമായ സർവാതിശായിത്വം നമ്മളിൽ വസിക്കും. ആ അനുഭവം
നഷ്ടം ഉണ്ടാകുന്നതിന് നമ്മൾ പ്രാർത്ഥനാപൂർവം വിശുദ്ധ ലിഖിതത്തിൻ്റെയും ആരാധനാക്രമത്തിൻ്റെയും വിശുദ്ധ ലിഖിതത്തിലൂടെ മാത്രമല്ല ആരാധനാക്രമത്തിലൂടെയും കൂടിയാണ്. അതാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു, പക്ഷെ അവർക്ക് ഈശോയെ മനസ്സിലായില്ല. എന്നാൽ അതിനുശേഷം ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവർ യേശുവിന് മനസ്സിലായി. അപ്പോൾ അവർക്ക് ഈശോയുടെ ഉത്ഥാനത്തിന്റെ അനുഭവം ഉണ്ടായി. അപ്പൊ അവർ അത്യുച്ചത്തിൽ പ്രഘോഷിക്കാൻ തുടങ്ങി, കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സേവനവരെ, ഇതാണ് നമ്മളൊരിക്കൽ കൂടി ചിന്തിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവ് സനാതന വചനമാണ്. അതുകൊണ്ട് ഒരു വചനത്തെ ഒന്ന് ഓർക്കും, ഈശോ തന്നെ പറഞ്ഞ ഒരു വചനം. ഇപ്പോ ഞാൻ ഈ വചനമാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്, ഞാനാകും പുനരുത്ഥാനവും ജീവനും. ഞാനാകുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഈ വചനങ്ങൾ, ഇതാണ് വിശുദ്ധ ലിഖിതം നമ്മുടെ ഹൃദയത്തിൽ. ഈശോ തന്നെ പറഞ്ഞതാ ആ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർക്കുന്നു. ഇനി അതോടൊപ്പം ലിറ്റർജി ആരാധനക്രമത്തിലെ ഒരു പ്രാർത്ഥന നമുക്ക് ഓർക്കാം. ആരാധനക്രമത്തിലെ ഒരു പ്രാർത്ഥന ഓർക്കാം. ആരാധനക്രമത്തിലെ ഒരു പ്രാർത്ഥന ഓർക്കാം. എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് കുർബാനയുടെ സമാപന ആശീർവാദത്തിലുള്ള ഈ ഗാനമാണ്. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേ നഗരത്തിൽ മാലാഘാമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളുന്നു. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഞാനാകുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കണ്ടോ, ആ നമ്മിൽ വസിക്കുന്ന ദൈവം, നമ്മിൽ വസിക്കുന്ന ദൈവം എന്നു മുതലുള്ളതാണ്. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആദിയിലെ പോലെ എല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ അനന്തമായ സ്നേഹം, അനന്തമായ സർവാധിശാലിയായ ദൈവം ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവരും ചേർന്നു, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും. തവേ ഞാനങ്ങെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങ് സർവാധിശായ, അങ്ങ് സർവാധിശായ, അങ്ങ് സർവാധിപനാണ്, അങ്ങ് സർവാധിപനാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിൽ കർത്താവ്, ആ സർവാധിശാലിയായ കർത്താവിനെ, ഇനി അതിൻ്റെ സൈലന്റ് അഡറേഷൻ, ആ അതീന്ദ്രിയ അവസ്ഥ, നിശബ്ദമായ
ആരാധന എന്ന് പറയുമ്പോൾ ഈ ചിന്ത, ഈ ബോധ്യത്തിൽ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധരാകുന്നു പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ തോന്നണമേ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ നമ്മളിൽ വസിക്കുന്ന ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഭവം, അതാണ് ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരമകാഷ്ടയിലെത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ സമ്പൂർണമായ അതീന്ദ്രിയ അവസ്ഥയാണ്. വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തെക്കാൾ വിശുദ്ധ ലിഖിതത്തിൻ്റെയും ആരാധനക്രമത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ സാംശീകരണത്തിലൂടെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേരുക. ഇത് കൃത്യമായി നമുക്ക് മനസ്സിലായി, നമുക്ക് അനുഭവമായി കേട്ടോ. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ച അനുഭവത്തിൽ അങ്ങ് വളർന്നിട്ട് എനിക്കൊരു സന്ദേശത്തായോ, എന്താണ് ആ അനുഭവത്തിൻ്റെ അവസ്ഥ. വലിയ ആനന്ദമാണ്, വലിയ വാത്സല്യമാണ് നമ്മിലേക്ക് ഒഴുകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവ് പരിശുദ്ധ റൂഹായുടെ ആനന്ദത്തിൽ കലോ, ആനന്ദത്തിൽ സ്നേഹ ദൈവം എന്ന നിലയിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാവുന്നു കണ്ടോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവ് പരിശുദ്ധ റൂഹായുടെ ആനന്ദത്തിൽ സ്നേഹ ദൈവം, God love, ദൈവം സ്നേഹമാകുന്നു, സ്നേഹ ദൈവം എന്ന നിലയിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ അനന്തമായ സർവാധിശായിത്വത്തിൻ്റെ മുമ്പിൽ സൃഷ്ടിയുടെ പരിമിതികളെ വിനയപൂർവം അംഗീകരിക്കുന്നതിലാണ് കിഴക്കൻ സഭകൾ ഇഷ്ടപ്പെടുന്നതും മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തുടർന്നും പ്രദാനം ചെയ്യുന്നതുമായ പ്രാർത്ഥനയുടെ മനോഭാവവും ദൈവശാസ്ത്ര രീതിയും പ്രകാശിതമാക്കുന്നതായി നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോ മേൽപ്പറഞ്ഞ ആ ആരാധനാ സമ്പ്രദായത്തിലെ ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത് എന്താ? നമ്മൾ അനുഭവിക്കുന്നത് ഈ ത്രിത്വൈക ദൈവത്തെയാണ്. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ശുഭഹോളമരോഹോഹകാദീശോ. ത്രിത്വൈക ദൈവത്തിൻ്റെ ആ സമ്മേളനം നമ്മുടെ ആത്മാവിൽ ലയിക്കുന്നു. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹം. ദൈവപിതാവ് സ്നേഹം മാത്രമാണ്, സ്നേഹക്കട്ടയാണ്, അതാണ് ആ തീക്കട്ട. ആ സ്നേഹക്കട്ട
നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പിതാവ് പരിശുദ്ധ റുഹായുടെ ആനന്ദത്തിൽ സ്നേഹ ദൈവം എന്ന നിലയിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിന് ഒരിക്കലും വിരമിക്കുന്നില്ല. നമ്മോടൊത്തുണ്ടാകട്ടെ അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ അനന്തമായ സർവാധിശായിത്വത്തിൻ്റെ മുൻപിൽ ഇൻ ദ ഹംബിൾ അക്സെപ്റ്റൻസ് ഓഫ് ദ ക്രീച്ചേഴ്സ് ലിമിറ്റ് ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ അനന്തമായ സർവാധിശായിത്വത്തിൻ്റെ മുമ്പിൽ സൃഷ്ടിയുടെ പരിമിതികളെ അതാണ്, നമ്മളെല്ലാവരും സൃഷ്ടിയാണ്, നമ്മൾക്ക് പലതരത്തിലുള്ള പരിമിതികളുമുണ്ട്, പരിമിതികളെ വിനയപൂർവം അംഗീകരിക്കുന്നതിലാണ് ഇതാണ് മലങ്കര ആരാധനക്കരത്തിൽ അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആരാധന ക്രമത്തിലെ ഒരു ഭാഗമാണ്. അപ്പം അനന്തമായ സർവാധിശായിത്വത്തിന്റെ മുമ്പിൽ ഈ പാരഗ്രാഫിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ട്രാൻസെൻഡൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അനന്തമായ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ദൈവത്തിൻ്റെ അനന്തമായ സർവാധിശായിത്വത്തിൻ്റെ മുൻപിൽ സൃഷ്ടിയുടെ പരിമിതികളെ വിനയപൂർവം അംഗീകരിക്കുന്നതിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വിനയപൂർവം കുമ്പിട്ട് വണങ്ങി കർത്താവേ ഇതാ ഞാൻ മുട്ടുകുത്തി സാഷ്ടാംഗം വീഴുന്നു, ഞാനൊരു സൃഷ്ടിയാണ്, അങ്ങ് സൃഷ്ടാവാണ്. എന്നാൽ ആ സൃഷ്ടാവായ ദൈവം നമ്മൾ ഒരു സൃഷ്ടിയുടെ ഉള്ളിൽ വസിക്കാൻ സന്നദ്ധനായിരിക്കും. നമുക്ക് ഈ ഭാഗത്തിൽ നമ്മളിപ്പോൾ തന്നെ പ്രാർത്ഥിച്ച പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ പരിമിതികളെയും നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ കുറവുകളെയും എല്ലാം ദൈവം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കെ തന്നെ ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കുറവുകളും പരിമിതികളിലും ആയിരിക്കെ തന്നെ ദൈവത്തിൻ്റെ ഈ അനന്തമായ സർവാധിശായിത്വം നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ്. ഓ എന്ത് വിസ്മയം! അതാണ് ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ അനന്തമായ സർവാധിശായിത്വത്തിൻ്റെ മുമ്പിൽ സൃഷ്ടിയുടെ പരിമിതികളെ വിനയപൂർവം അംഗീകരിക്കുന്നതിലാണ്. കണ്ടോ, സൃഷ്ടിയുടെ പരിമിതികളെ വിനയപൂർവം അംഗീകരിക്കുന്നതിലാണ്.
കിഴക്കൻ സഭകൾ ഇഷ്ടപ്പെടുന്നതും മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തുടർന്നും പ്രദാനം ചെയ്യുന്നതുമായ പ്രാർത്ഥനയുടെ മനോഭാവവും ദൈവശാസ്ത്ര രീതിയും ദൈവശാസ്ത്ര രീതിയും പ്രകാശിതമാകുന്നതായി ഞാൻ കാണുന്നു. ആ ദൈവശാസ്ത്രവും ആത്മീയതയും, ഈ പറഞ്ഞതെല്ലാം ആത്മീയതയാണ്. എന്നാൽ ഈ ആത്മീയത ദൈവശാസ്ത്രത്തെ പ്രകാശിതമാക്കുന്നു, ദൈവശാസ്ത്ര രീതിയും പ്രകാശിതമാക്കുന്നതായി ഞാൻ കാണുന്നത്. കണ്ടോ, ഇത് ഈ സഭയിലെല്ലാം ഉള്ള ആ യഥാർത്ഥ കാര്യമാണ്. ഈ സഭകളിലെല്ലാം കിഴക്കൻ സഭകളിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തുടർന്നും പ്രദാനം ചെയ്യുന്നതുമായ പ്രാർത്ഥനയുടെ മനോഭാവം. അപ്പൊ ആ കിഴക്കൻ സഭകളുടെ പ്രാർത്ഥനയുടെ മനോഭാവം ഇതാ ബൈസന്റെ കുർബാന ക്രമത്തിലെ ഒരു ഭാഗം ഞാൻ പാടുകയാണ്. അതിൽ പറയുകയാണ്, All you have been baptized into Christ, have put on Christ. Glory be to the Father and to the Son and to the Holy Spirit, now and forever. Amen. Have put on Christ. Hallelujah. All you have been baptized into Christ, have put on Christ. Hallelujah. Glory be to the Father and to the Son and to the Holy Spirit. അതന്നെയാണ് ഇവിടെ പറയുന്നത്. We bow to your cross, O Lord, and we praise your holy resurrection. We bow to your cross, O Lord, and we praise your holy resurrection. We bow to your cross, O Lord, we praise your holy resurrection. We praise your holy resurrection. Glory be to the Father, and to the Son, and to the Holy Spirit, now and ever and forever. Amen. Gana Subhola Varoval ദൈവപിതാവിൻ സ്നേഹമതും രൂഹാദൻ സഹവാസവുമി നമ്മോടുണ്ടാകട്ടെ. അപ്പോ ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഈ പ്രാർത്ഥനകളെല്ലാം, അതാണ് ഇവിടെ പറയുന്നത്, വിശ്വസിക്കുന്ന എല്ലാവർക്കും തുടർന്ന് പ്രദാനം ചെയ്യുന്നതുമായ പ്രാർത്ഥനയുടെ മനോഭാവം. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യം സാധിക്കുകയോ വിസ കിട്ടാനോ ജോലി കിട്ടാനോ അതെല്ലാം നമുക്ക് കിട്ടും. ഇവിടുത്തെ പ്രാർത്ഥന എന്താണ്? ഈ ദ്വൈത ദൈവവുമായിട്ടുള്ള എന്താണ്, നമ്മൾ ഈ പാരഗ്രാഫിന്റെ ആദ്യം പറയുന്നത് നിത്യമായ ആശ്ലേഷം. നിത്യമായ ആശ്ലേഷത്തിൽ അവരുടെ അനന്ത സ്നേഹത്തിൻ്റെ നൈസർഗികത തിരിച്ചറിയുകയുള്ളൂ. നൈസർഗികത, കോനാച്ചുറാലിറ്റി. അപ്പൊ നമ്മൾ ജന്മനാ തന്നെ ഈ അനന്ത സ്നേഹമായ അനന്ത സർവാതിശായിയായ ദൈവവുമായിട്ട്
കോനാച്ചുറാലിറ്റി, ആ ദൈവമായിട്ടുള്ള പൂർണ്ണമായ ഒരാശ്ലേഷത്തിലാണ് നമ്മൾ, ആശ്ലേഷത്തിലാണ് നമ്മൾ. പ്രൈസ് ദ ലോർഡ്. അതൊന്ന് വിശ്വസിച്ചേ, നമ്മളിപ്പോൾ ഇങ്ങനെ തരണേന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ആ നമ്മളുമായിട്ട് ദൈവം അനന്തമായ ഒരാശ്ലേഷത്തിലാണ്. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. നമുക്കിപ്പോൾ ഇനി പ്രാർത്ഥിക്കാം. നമുക്ക് ബാക്കി നാളെ കേൾക്കാം. ഇതിങ്ങനെ സാവധാനം നമ്മൾ പഠിക്കുന്നത് കൊണ്ട് പഠിച്ചാൽ നമ്മൾക്ക് ഇത് വലിയൊരു അനുഭവമായി മാറും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് പറയാനാണ്, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഇത് നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു അനുഭവത്തിലൂടെ നമ്മൾ ജീവിക്കുക. അങ്ങനെ ഈ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുക. ഈ അനുഭവത്തിൽ ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു അനുഭവത്തിലായിക്കൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലൂടെ ഈ കിഴക്കിൻ്റെ വെളിച്ചം പ്രകാശിക്കും, ലോകം മുഴുവൻ പ്രകാശിക്കും. നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ. നമുക്ക് പൂർണ്ണമായി ആദരം സ്വീകരിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവേ ഞങ്ങളിൽ വസിക്കുന്ന ത്രിദ്വൈക ദൈവം, ഞങ്ങളിൽ വസിക്കുന്ന പിതാവ്, സ്നേഹം തന്നെയാവുന്ന പിതാവ്, സ്നേഹം തന്നെയാവുന്ന പിതാവ് ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ സർവാധിപത്യത്തെ ഞങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. ആമേൻ, 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 ആമേൻ. Praise the Lord, praise the Lord.